മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ചയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇതിനെ വളരെ നിസ്സാരമായി കാണുന്ന ഒരുപാട് കമൻറ്റുകൾ കാണാനിടയായിരുന്നു. മഴക്കാലം വരുമ്പോൾ മാത്രം പൊങ്ങിവരുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് ഡാമിൻ്റെ സുരക്ഷയെ നമുക്ക് അളക്കാൻ കഴിയില്ല. ഇനിയും ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്താണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൽ സംഭവിക്കുന്നത്? മുല്ലപ്പെരിയാർ തകർന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കും? സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുത്ഭവിക്കുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലാണെങ്കിലും തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്ത ഒരു അണക്കെട്ടാണിത്. 1999 വർഷത്തേക്കാണ് കേരളം തമിഴ്നാടിന് ഇത് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിശ്ചിത വീതം വെള്ളം തമിഴ്നാട്ടിൽ ജനസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അണക്കെട്ടിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. 1961 വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിൻ്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഈ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ ഒരു വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അണക്കെട്ടിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്കും കേരളത്തിലെ മറ്റ് ജില്ലക്കാർക്കും ഈ അണക്കെട്ട് വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്ത് നിന്നും മഴനിഴൽ പ്രദേശങ്ങളായ മധുര, തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജനസേചനത്തിനായി ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട്. താഴെ നിന്നും ഏതാണ്ട് 53.6 meters അഥവാ 176 feet അണക്കെട്ടിൻ്റെ ഉയരം എന്ന് പറയുന്നത്. നീളമാകട്ടെ 365.7 meters, അതായത് 1200 feet ഉണ്ടാകും. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കൈവശമാണ്. ഒരു അണക്കെട്ടിൻ്റെ പരമാവധി കാലാവധി 60 years നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇതിൻ്റെ ഭ്രാന്ത പ്രദേശത്തിലുള്ളവർക്കും കേരളത്തിലെ 5 ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാട് സർക്കാർ വാദിക്കുകയാണ് ചെയ്യുന്നത്. അണക്കെട്ടിൻ്റെ നിലവിലെ അവസ്ഥ. 2000 പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമി കുലുക്കത്തോടുകൂടിയാണ് കേരളത്തിൻ്റെ ആശങ്കകൾ വർദ്ധിച്ചത്. മുല്ലപ്പെരിയാറിൻ്റെ സഹായക അണക്കെട്ടായ ബേബി ഡാമും അപകടത്തിലാണെന്നാണ് കേരളത്തിൻ്റെ വാദം. എന്നാൽ അണക്കെട്ട് 1922 1965 സിമൻ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും തമിഴ്നാടിൻ്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമൻ്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ലെന്ന് കേരളത്തിലെ വിദഗ്ധർ പറയുന്നു. 2006 November 24 അണക്കെട്ടിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവികസേന വൃദ്ധങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയായിരുന്നു ചെയ്തത്. അണക്കെട്ട് തകർന്നാൽ 15 lakh ജലമാണ് ഡാമിൻ്റെ പൂർണ്ണ സംഭരണ ശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണ ശേഷി 136 feet. ഇത് 11 lakh cubic feet തുല്യമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നു കഴിഞ്ഞാൽ 3 to 4 hours കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് 74.5 lakh ghana feet. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ഒഴുകിയെത്താവുന്ന 11.2 lakh ghana feet ജലത്തിൽ 10 lakh ghana feet ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിഞ്ഞേക്കും. ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താനെടുക്കുന്ന 3-4 hours ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണുള്ളത്. ഓരോ പ്രധാന ഷട്ടറുകളിലൂടെ
ഇതിലൂടെയും മിനിറ്റിൽ 25,760 ഗനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാകും. ഇതോടൊപ്പം താഴെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകട ഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഒഴിവാക്കാനും കഴിഞ്ഞേക്കും. എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും. മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയിലുള്ള സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കാനും സാധ്യതയുണ്ട്. കൂടാതെ മരങ്ങളും മറ്റും ഒഴുകി വന്ന് ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കിയാൽ പുറന്തള്ളുന്ന ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ വെറും കണക്ക് കൂട്ടലുകൾ മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം. മറ്റൊരു സാധ്യത എന്തെന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളും അടക്കമുള്ള മറ്റവശിഷ്ടങ്ങളും ഇടുക്കി അണക്കെട്ടിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒന്നാകെ തകരുകയാണെങ്കിൽ 50 ഉയരത്തിലാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചെത്താൻ സാധ്യത. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിലെ 70,000 പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാവുക. ഈ ആഘാതത്തിൽ ഇടുക്കി അണക്കെട്ട് തകർന്നാൽ താഴെയുള്ള 11 അണക്കെട്ടുകളും തകരാനുള്ള സാധ്യതയുണ്ട്. ഫലത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളെയാകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത്. മുല്ലപ്പെരിയാർ ഡാം തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പലവിധത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങളും പലരും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുകയും നിലവിലുള്ള ഡാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.